അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാൾ. യെച്ചൂരി വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് ആധുനിക കാലത്ത് ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഒരു നേതാവിനെ. ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും കായകളും ഓണവിപണിയിൽ എത്തിച്ച കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കൃഷിഭവനുകളുടെ നേതൃത്വത്തിലുള്ള കർഷക ചന്തകൾ. തൃക്കരിപ്പൂർ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് ആരംഭിച്ച ഓണച്ചന്തയോടൊപ്പം സംസ്ഥാന ഹോർട്ടികോർപ്പ് വഴി സംഭരിച്ച പച്ചക്കറികളും ചന്ത വഴി വിൽപ്പനയ്ക്കെത്തിച്ചിട്ടുണ്ട്. പ്രമുഖ സഹകാരിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന പി കെ നാരായണൻ മാസ്റ്ററുടെ പേരിൽ നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ഏർപ്പെടുത്തിയ 6th പുരസ്കാരം എഴുത്തുകാരനും ചരിത്രകാരനുമായ എൻ പ്രഭാകരന്. പ്രായാധിക്യത്തിന്റെ അവശതയും ആകുലതയും മറന്ന് ആടിയും പാടിയും സന്തോഷം പങ്കിട്ട വയോജനങ്ങൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വയോജനങ്ങൾക്കായി കലാകായിക മത്സരങ്ങൾ ഒരുക്കി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. വിടവാങ്ങിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാൾ. ആധുനിക കാലത്ത് ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഒരു നേതാവിനെയാണ് യെച്ചൂരി വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത്. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. വിടവാങ്ങിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാൾ. വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിലാണ് സീതാറാം യെച്ചൂരി ജനിച്ചത്. സീത എന്ന സുഹൃത്തുക്കൾ വിളിക്കുന്ന യെച്ചൂരി SFIയിലൂടെയാണ് CPM രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 1974 SFIയിൽ അംഗമായ യെച്ചൂരി വൈകാതെ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദ പഠനത്തിനു ശേഷം JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ബിരുദാനന്തര ബിരുദവും നേടി. PhDക്ക് ചേർന്നെങ്കിലും അടിയന്തിരാവസ്ഥ കാലത്ത് അറസ്റ്റിലായതിനെ തുടർന്ന് പഠനം പൂർത്തിയാക്കാനായില്ല. അടിയന്തിരാവസ്ഥയ്ക്ക് ശേഷം JNU യൂണിയന്റെ പ്രസിഡന്റായി. 1985 CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി 1992 മുതൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. CPIM ജനറൽ സെക്രട്ടറിയാകുന്ന അഞ്ചാമനാണ് സീതാറാം യെച്ചൂരി. 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറിയാകുന്നത്. ഉജ്ജ്വല പാർലമെന്റേറിയൻ കൂടിയായ യെച്ചൂരി 90 തൊട്ട് ദേശീയ തലത്തിൽ ജനാധിപത്യ മതേതര ചേരി കെട്ടിപ്പടുക്കുന്നതിന്റെ നെടുന്തൂണായിരുന്നു. ആധുനിക കാലത്തെ ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഒരു നേതാവിനെയാണ് യെച്ചൂരി വിടവാങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത്. പിലാത്തറ KSTP റോഡിലൂടെ പോകുമ്പോൾ അതിമനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം കാണാം. മറ്റ് കൃഷിയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തോട്ടത്തിൽ സെൽഫി പോയിന്റ്, ഊഞ്ഞാൽ എന്നിവയൊക്കെ ഒരുക്കി ജനങ്ങൾക്ക് തോട്ടം സന്ദർശിക്കുവാനും ഫോട്ടോ എടുക്കുവാനും അവസരമൊരുക്കി ഈ ഓണം കളറാക്കുകയാണ് കർഷകരായ സുഭാഷും സുനേഷും.
പിലാത്തറ പീരക്കാന്തടത്തിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. ഇവിടെ സുഭാഷിന്റെയും സുനേഷിന്റെയും പൂന്തോട്ടത്തിലാണുള്ളത്. ഓണത്തോടനുബന്ധിച്ച് ഒരു കൂട്ടം പൂവ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ പൂക്കൃഷി ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ അവരൊരു വ്യത്യസ്തമായ വഴിയിലൂടെ ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സെൽഫി പോയിന്റുകളും മൂഞ്ഞാലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആളുകൾ ഫോട്ടോഷൂട്ടിനായും റീൽസ് എടുക്കാനുമായും ഒക്കെ എത്തുകയാണ്. അവരുടെ ആ ഒരു വിശേഷങ്ങളും ഈ പൂന്തോട്ടത്തിന്റെ വിശേഷങ്ങളും ഒക്കെ കണ്ടുവരാം. ഇവരാണ് ഞാൻ പറഞ്ഞ യുവ കർഷകര്, സുഭാഷും സുനേഷും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൂ കൃഷിയിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? പൂ കൃഷി ആയിരിക്കുമല്ലോ എന്തായാലും ഭംഗി ഉണ്ടാവുക. എങ്ങനെ ചെയ്താലും മോശമായാലും എന്തായാലും ഭംഗി ഉണ്ടാവുക, അതാണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ആ ഭംഗിയെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധി എവിടെ നിന്നായിരുന്നു കിട്ടിയത്? അതായത് ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ടാക്കുക, ഊഞ്ഞാല ഉണ്ടാക്കുക, അപ്പൊ ആളുകളുടെ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരും. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ആകുമ്പോ ഓണം ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ആ ഒരു ബുദ്ധി ആരുടേതായിരുന്നു? ഞാനും അതേപോലെ ജയരാജൻ സാറും, നമ്മളെ കൃഷി ഓഫീസർ ജയരാജൻ സാറ്. ഇതിനു ശേഷം നമ്മളിവിടെ സൂര്യകാന്തി പൂവ് തന്നെ നടാനുള്ള പ്ലാനാണ്. അതിന് മുന്നോടി അതിന് മുന്നോടിയായിട്ട് ചെണ്ടുമല്ലിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സുഭാഷും സുനേഷും ഈ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ പച്ചക്കറി മേഖലയിൽ ഏറ്റവും സജീവമായിട്ടുള്ള രണ്ട് യുവ സാന്നിധ്യങ്ങളാണ് ഈ സുഭാഷും സുനേഷും. ഇവർ ഇവിടെ മാത്രമല്ല, അമ്പലം റോഡിലുള്ള ഒരു 2 ഏക്കർ സ്ഥലത്ത് വേറെയും ഇതേപോലെ പച്ചക്കറിയും അത് അതിൻ്റെ കൂടെ തന്നെ ഈ ചെണ്ടുമല്ലി പൂക്കളും ഇപ്പോൾ വിളയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓണമാണ്, ഓണത്തോടനുസരിച്ച് നമുക്ക് ഇത് സാധനങ്ങൾ വിൽക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ ചെണ്ടുമല്ലി ചെയ്യുന്നത് ഈ സാധാരണ നമ്മുടെ നോർമൽ തോട്ടങ്ങളിലൊക്കെ ചെണ്ടുമല്ലികൾ നടും. എന്തിനു വെച്ചാൽ ആ പിന്നെ രോഗങ്ങളില്ലാതിരിക്കാൻ, മറ്റുള്ള ചെടികൾക്ക് രോഗങ്ങളില്ലാതിരിക്കാനും കീടങ്ങളില്ലാതിരിക്കാനൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇത് ചെയ്തപ്പം അറിഞ്ഞത് ഇതിലാണ് കൂടുതൽ കീടങ്ങൾ. ആരും കൃഷി രംഗത്തേക്ക് അങ്ങനെ വരുന്നില്ല, കൃഷി ഭയങ്കര നഷ്ടമാണ്, യുവാക്കൾ പ്രത്യേകിച്ചും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ കൃഷി രംഗത്തേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? വരാനുള്ള മോട്ടിവേഷൻ ഇത് തന്നെയാണ്. നമ്മുടെ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരല്ലാതെ അതിന് താഴെയുള്ള ആൾക്കാരാണ് കൃഷി ചെയ്യുന്നുള്ളത്. അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇവിടെ കൃഷി ചെയ്യുക? അപ്പൊ നിങ്ങൾ ഇപ്പൊ കൃഷി ഇത്രയും കാലം ചെയ്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുവാണ്, കൃഷി ശരിക്കും നഷ്ടമാണോ? കൃഷി നഷ്ടമാണോ എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഒരു ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് അത്രയും പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതായത് മോട്ടർ, അതിനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴുള്ള നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ലാഭത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പുതിയ ആളുകൾക്ക്, നമ്മുടെ യുവാക്കൾക്കൊക്കെ മാതൃകയാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്മാർട്ട് വർക്കിനെ കുറിച്ചാണ് അവർ പറയുന്നത്. പരമ്പരാഗത രീതിയിൽ വരുന്നതിനേക്കാളും നമ്മൾ കുറച്ചുകൂടി സ്മാർട്ടായി കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അങ്ങനെ കൃഷിയെ നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ പറ്റും. നല്ല കഠിനാധ്വാനം വേണം, കാലാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് പറയാനുള്ളത് ഇവർക്ക്. ഇവർക്ക് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ. ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും കായകളും ഓണവിപണിയിലെത്തിച്ച കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കൃഷിഭവനുകളുടെ നേതൃത്വത്തിലുള്ള കർഷക ചന്തകൾ. തൃക്കരിപ്പൂർ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് ആരംഭിച്ച ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. മാർക്കറ്റ് വിലയേക്കാൾ അധികം നൽകി സംഭരിക്കുകയും വില കുറച്ച് ജനങ്ങൾക്ക് പച്ചക്കറികളും സംസ്കരിച്ച ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുകയാണ് കൃഷിഭവനുകൾ. പ്രാദേശിക കാർഷിക കൂട്ടങ്ങളുടെ നാടൻ ഇനങ്ങളായ വെള്ളരി, കക്കിരി, നരമ്പൻ, വാഴക്കൂമ്പ്, ചേന, പച്ചക്കായ, പച്ചമുളക്, വെണ്ട തുടങ്ങിയ പച്ചക്കറികളും സംസ്കരിച്ച ഉൽപ്പന്നങ്ങളും കൃഷിഭവൻ കേന്ദ്രീകരിച്ചാണ് വിപണനം നടത്തിവരുന്നത്. ഇതോടൊപ്പം സംസ്ഥാന ഹോർട്ടികോർപ്പ് വഴി സംഭരിച്ച പച്ചക്കറികളും ചന്തവഴി വിൽപ്പനയ്ക്കെത്തിച്ചിട്ടുണ്ട്. സുരക്ഷിത രീതിയിൽ കൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 10% നൽകി സംഭരിക്കുകയും സംഭരണ വിലയിൽ നിന്നും 30% കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനാൽ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് ആരംഭിച്ച ഓണച്ചന്ത
പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. നടപ്പിലാക്കുന്നത് വഴി ഒരു മാർക്കറ്റിൽ വില നിയന്ത്രിക്കുവാനും അതുപോലെ വിജയരഹിത പച്ചക്കറി സാധാരണക്കാരെ ഉപഭോക്താക്കൾക്ക് നൽകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഹാജി, എം ഷൈമ, കൃഷി ഓഫീസർ എ രജീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ചൈനാക്കളെ ഖനനഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൊയ്ത കെ സി സി പി എൽ. ഒരേക്കറിയോളം സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. വിളവെടുപ്പ് കമ്പനി ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി ലിമിറ്റഡ് കമ്പനിയുടെ മാടായി യൂണിറ്റിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവ്. പതിറ്റാണ്ടുകളോളം ചൈനാക്കളെ ഖനനം ചെയ്തെടുത്ത ഭൂമിയിലാണ് ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിയുടെ വസന്തം പൂത്തുലഞ്ഞത്. ചൈനാക്കളെ ഫാക്ടറി വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച 8000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. കമ്പനി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ കൃഷിയിലേക്ക് ചുവടുവെച്ചത്. ഖനനഭൂമി മണ്ണിട്ടു നികത്തി അതിൽ കമ്പനിയുടെ തന്നെ ഉൽപ്പന്നമായ അഗ്രിപ്പിത്ത് വളമായി ഉപയോഗിച്ചാണ് ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. കെ സി സി പി ലിമിറ്റഡിലെ തൊഴിലാളികൾ ഹൃദയപൂർവ്വം വൈവിധ്യവൽക്കരണ പദ്ധതികളെ ഏറ്റെടുത്തതിന്റെ വിജയം കൂടിയാണ് ചെണ്ടുമല്ലി കൃഷിയിലെ നൂറുമേനിയുടെ വിജയഗാഥയെന്ന് കമ്പനി ചെയർമാൻ ടി വി രാജേഷ് പറഞ്ഞു. കൃഷി വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് ഇവിടെ ഒരുക്കണം എന്നുദ്ദേശിക്കുന്നുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മണ്ണ് പുറത്തു പോകാത്ത വിധത്തിൽ. കഴിഞ്ഞ വർഷത്തെ പൂക്കൃഷി വൻ വിജയമായതോടെ ഈ വർഷം ഒരേക്കറോളം സ്ഥലത്ത് കൃഷി വ്യാപിപ്പിച്ചു. ചെണ്ടുമല്ലിപ്പൂക്കൾ ജനകീയ കൂട്ടായ്മയിൽ ഓണവിപണിയിൽ എത്തിക്കാനും പദ്ധതിയുണ്ട്. പ്രാദേശികമായി ഓണത്തോടനുബന്ധിച്ചു തന്നെ വിപണനം നടത്താൻ കഴിയും. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് മികച്ച രീതിയിൽ പൂക്കൃഷി നടത്താൻ കഴിഞ്ഞത് എന്ന് കമ്പനി MD ആനക്കെ ബാലകൃഷ്ണൻ പറഞ്ഞു. പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹൃദ പദ്ധതികളുമായിട്ടാണ് ബഹുമാനപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിൽ കമ്പനി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അടുത്ത ഈ കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനത്തിനുള്ള കാർഷിക അവാർഡ് കരസ്ഥമാക്കിയ സ്ഥാപനം കൂടിയാണ് KCCPL. മാടായി യൂണിറ്റിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം KCCPL ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ, മാടായി കൃഷി ഓഫീസർ കെ സുനീഷ്, പഴയങ്ങാടി യൂണിറ്റ് മാനേജർ OV രഘുനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രമുഖ സഹകാരിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന PK നാരായണൻ മാസ്റ്ററുടെ പേരിൽ നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ഏർപ്പെടുത്തിയ 6th പുരസ്കാരം എഴുത്തുകാരനും ചരിത്രകാരനുമായ N പ്രഭാകരന്. 15,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കഥ, നോവൽ, കവിത, ആത്മകഥ, യാത്രാ വിവരണം, നിരൂപണം തുടങ്ങി വിവിധ മേഖലകളിലായി മൗലികവും സാമ്പ്രദായിക രീതികളെ കീഴ്മേൽമറിക്കുന്നതുമായ ഒട്ടേറെ കൃതികൾ N പ്രഭാകരന്റെ സംഭാവനയാണ്. കരിവള്ളൂർ മുരളി ചെയർമാനും TP വേണുഗോപാലൻ, സുരേഷ് ബാബു ശ്രീസ്ത, PK വിജയൻ എന്നിവർ ജൂറി അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ MK രമേഷ് കുമാർ, MBJU, CK സജീവൻ, KK ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന മേളയ്ക്ക് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണം വിപണന മേള പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഓണാഘോഷം വേണ്ടാൻ തീരുമാനിച്ചപ്പോൾ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് DD വിമല മുഖ്യാതിഥിയായി. KN ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MK ലത, മുഹമ്മദ് റഫീഖ്, KP അനിൽകുമാർ, PP സുലോചന, PK വിശ്വനാഥൻ, ജസീർ അഹമ്മദ്, MP ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണച്ചന്ത 13 അവസാനിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രായാധിക്യത്തിന്റെ അവശതയും ആകുലതയും മറന്ന് അവർ ആടിയും പാടിയും സന്തോഷം പങ്കിട്ടു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ
ഇരിനാവ് CRC പകൽവീട്ടിലാണ് വയോജനങ്ങൾക്കായി ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ ഒരുക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് DV മല പരിപാടി ഉദ്ഘാടനം ചെയ്തു. മത്സര ഇനങ്ങളുടെ അനൗൺസ്മെന്റ് കേൾക്കുന്ന നിമിഷം കൊച്ചുകുട്ടികളെ പോലെ മത്സരത്തിൽ പങ്കാളികളാകാൻ ഓടിയെത്തി. എല്ലാ മത്സരങ്ങളിലും ആവേശപൂർവ്വം പങ്കാളികളായി. മറ്റു മത്സരാർത്ഥികളെ ആർപ്പുവിളിച്ചും കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. 85-കാരനായ EP ജനാർദ്ദനൻ ഉൾപ്പെടെ നിരവധി പേർ ഓണാഘോഷത്തിൽ പങ്കാളികളായി. ഇരിനാവ് CRCക്ക് സമീപമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് DV മല ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K പ്രീത, രേഷ്മ പരാഗൻ, KM ഷീന, A സ്വപ്ന, PV വിജേഷ്, K സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ SBI ACB യുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ശാഖ ചീഫ് മാനേജർ രാജീവ് KR ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം ഇടപാടുകാരായ TK രാഘവനും മാധ്യമപ്രവർത്തകനും ആർട്ട് ഫിലിം ഡയറക്ടറുമായ U ഹരീഷും ഒപ്പം തിരിതെളിയിച്ചു. ശാഖാ ജീവനക്കാരായ വിനോദ് കൃഷ്ണൻ മാവേലിയായി വേഷമണിഞ്ഞ് സന്നിഹിതരായ മുഴുവൻ ഇടപാടുകാർക്കും ഓണാശംസകൾ നേർന്ന് മധുരം നൽകി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ തന്നെ സുപ്രധാനമായ ശാഖയാണ് പയ്യന്നൂർ SBI. മാതൃകാപരമായ സേവന പാരമ്പര്യം കൊണ്ട് 10,000-കണക്കിന് ഇടപാടുകാരുടെ സഹകരണത്തോടുകൂടിയുള്ള 40 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശാഖ കൂടിയാണ് പയ്യന്നൂരിന്റേത്. പയ്യന്നൂരും പരിസര പ്രദേശത്തുമുള്ളവർ ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്നതും പയ്യന്നൂർ SBI തന്നെ. ഓണാഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാരുടെ വിവിധ പരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. സ്വാമിമുക്കിൽ ആരംഭിച്ച മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. സ്വാമിമുക്കിൽ ആരംഭിച്ച മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. സ്വാമിമുക്ക് കൊഴുമൽ റോഡിലാണ് മേള നടക്കുന്നത്. പച്ചക്കറി മുതൽ കുടുംബശ്രീയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വിതരണത്തിനുണ്ട്. ചടങ്ങിൽ ചെയർപേഴ്സൺ PV സുനിത അധ്യക്ഷയായി. C ബാലകൃഷ്ണൻ, രമേശൻ, നിത്യ, ശാലിനി, സെക്രട്ടറി KP സന്ദീപ്, മോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ഗോപകുമാറിനെ കോടതിയിൽ പോലീസ് ആക്രമിച്ചു എന്നാരോപിച്ച് ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സബ് കോടതി പരിസരത്ത് പ്രതിഷേധ യോഗം നടത്തി. ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് C നാരായണൻ നായർ, അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് K പത്മനാഭൻ, അഡ്വക്കേറ്റ് KP സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് റോഷി PV, അഡ്വക്കേറ്റ് സുമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ അത്തായ് പത്മിനി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ അത്തായ് പത്മിനി ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ MK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV സുനിൽകുമാർ, പുറച്ചേരി മോഹനൻ, K ശിവകുമാർ, VP സുരേഷ്, TA രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അമ്നാസ് മോട്ടോഴ്സിന്റെ ബജാജ് ടൂവീലർ ഷോറൂം പഴയങ്ങാടി താവത്ത് പ്രവർത്തനം ആരംഭിച്ചു. സെയ്ദ് അൻവർ ഇബ്രാഹിം തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്നാസ് മോട്ടോഴ്സിന്റെ ബജാജ് ടൂവീലർ ഷോറൂം പഴയങ്ങാടി താവത്ത് പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് അൻവർ ഇബ്രാഹിം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KVR ഗ്രൂപ്പ് CEO സുനിൽകുമാർ,
സെൽസ് ഹെഡ് സജിത് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊവ്വപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സി സലാം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് റഹീം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അംനാസ് മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ ടി പി മുഹമ്മദ് നിയാസ്, സി താജുദ്ദീൻ ഖത്തർ, ഷോറൂം മാനേജർ ഇർഷാദ് ജാഫർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ടൂ വീലർ നിർമ്മാണ രംഗത്തെ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ ബജാജിന്റെ എല്ലാവിധ മോഡൽ വാഹനങ്ങളും ലഭ്യമാണ്. കൂടാതെ ഇ വി ചേതക്കിന്റെ ഇലക്ട്രിക് സ്കൂട്ടറും ലഭ്യമാണ്. അംനാസ് ബജാജിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ പഴങ്ങാടി താപത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ മോഡൽ വാഹനങ്ങളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വിൽപ്പന കൂടാതെ സർവീസും സ്പെയർ പാർട്സും ലഭിക്കും. എക്സ്ചേഞ്ച് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കൊഴുമ്മൽ പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം അംഗങ്ങൾക്കുള്ള ഇൻസെന്റീവ് വിതരണം ചെയ്തു. കൊഴുമ്മൽ പെരളം പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊഴുമ്മൽ പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം അംഗങ്ങൾക്കുള്ള ഇൻസെന്റീവ് വിതരണം ചെയ്തു. കൊഴുമ്മൽ പെരളം പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓണം പ്രമാണിച്ച് പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം അവരുടെ പാലളക്കുന്ന കർഷകർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. ക്ഷീരോത്പാദക സഹകരണ സംഘം 1999 ഇവിടെ ആരംഭിച്ചത്. അതിനു മുമ്പേ നമ്മുടെ സാധാരണക്കാരായ കർഷകർ സ്വകാര്യ മേഖലയിലേക്ക് പാലളക്കുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള അനുഭവമാണ്. പലപ്പോഴും വ്യക്തിപരമായിട്ട് തന്നെ അധ്വാനത്തിൻ്റെ പ്രശ്നം കൂടി അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ആ രീതിയിലാണ് സ്ഥാപനം എന്നുള്ളതായി ഈ സഹകരണ സംഘം രൂപപ്പെട്ടത്. ചടങ്ങിൽ പി രാഘവൻ അധ്യക്ഷത വഹിച്ചു. കെ ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് 127,282 ഇൻസെന്റീവായി വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പയ്യന്നൂർ ലെസാറോ അക്കാദമിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലെസാറോ അക്കാദമിയിൽ വിപുലമായ പരിപാടികളോടെയാണ് ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. മഹാബലിയും വടംവലിയുമെല്ലാം ആഘോഷങ്ങൾക്ക് മേവേകി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ലസാറ MD ജോബി കെ പി, പ്രിൻസിപ്പൽ സനൽലാൽ, വൈസ് പ്രിൻസിപ്പൽ നയന പി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ന്യൂസവറിൽ ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വൺ ഇന്ത്യ വൺ പെൻഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും പയ്യന്നൂർ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമൂഹത്തിലെ നിർധനരായ 30 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തള്ളി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൺ ഇന്ത്യ വൺ പെൻഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും പയ്യന്നൂർ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമൂഹത്തിലെ നിർധനരായ 30 ഓണക്കിറ്റ് വിതരണം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തള്ളി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ചടങ്ങിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. AU രാജു, ഭാസ്കരൻ ഒളവറ, VV ശിവരാമൻ, നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഓണത്തെ വരവേൽക്കാൻ പുതിയ സംഗീത ആൽബം റിലീസിന് ഒരുങ്ങുന്നു. ജോൺസൺ പുഞ്ചക്കാട് സംഗീത സംവിധാനം നിർവഹിച്ച മലയാളി പെണ്ണ് എന്ന ആൽബമാണ് റിലീസിന് ഒരുങ്ങുന്നത്. ഓണത്തിന്റെ ധന്യത ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ ആസ്വാദ്യതയുടെ രുചിക്കൂട്ടുമായി ഗ്രാമീണ ശീലത്തിന്റെ താളത്തുടിപ്പുമായി പുതിയ ഓണ ആൽബം കൂടി റിലീസിനൊരുങ്ങുന്നു.
ജോൺസൺ പുഞ്ചക്കാട് സംഗീത സംവിധാനം നിർവഹിച്ച മലയാളി പെണ്ണ് എന്ന ആൽബമാണ് റിലീസിന് തയ്യാറാക്കിയിരിക്കുന്നത്. ജോസഫ് കെ സി പൂവമാണ് ഗാനരചനയും ക്യാമറയും നിർവഹിച്ചത്. ദിനേശ് കണ്ണനാണ് ഗാനം ആലപിച്ചത്. രജുല രാമന്തളി, ഷീബ രാജു എന്നിവർ കോറസ് പാടി. സുരേഷ് ഏഴിലോട് നിർമ്മിച്ച ആൽബത്തിന് സുനിൽ കുപ്പോൾ മിക്സിംഗും എഡിറ്റിംഗും നിർവഹിച്ചു. പിലാത്തറ ജെ ജെ മ്യൂസിക്കിലാണ് റെക്കോർഡിംഗ് നടന്നത്. കാരണം വയനാടിൻ്റെ ഒരു പ്രശ്നമില്ലായതുകൊണ്ട് നമ്മളെല്ലാവരും ദുഃഖത്തിലാണ്. പക്ഷെ എന്നാലും ജോസ് പൂവ് എന്ന് പറഞ്ഞ ആൾ എനിക്ക് ഒരു കഴിഞ്ഞ വർഷം ഒരു പാട്ട് തന്നതാണ്. ഇപ്രാവശ്യം ഒരു പാട്ട് എനിക്ക് കൊണ്ട് തന്നു. ആ പാട്ട് നല്ലൊരു പാട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സംഗീതം ചെയ്തു. സംഗീതം ചെയ്തപ്പോൾ പാട്ട് നന്നായി. അപ്പം നമ്മുടെ പിന്നെ സുരേഷ് ഈ പാട്ട് കേട്ടിട്ട് വന്ന് തീർച്ചയായിട്ടും അത് ഇറക്കണം, നമുക്ക് എന്തായാലും പ്രശ്നമില്ല. അങ്ങനെയാണ് നമ്മൾ ഈ പാട്ട് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സത്യത്തിൽ അത് നല്ലൊരു ഓണപ്പാട്ടായി. ഓണത്തോടനുബന്ധിച്ച് ഗാനം റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പയ്യന്നൂർ കോളേജ് 1988-90 പ്രീ ഡിഗ്രി ബേച്ച് കൂട്ടായ്മ, മധുരം 33-ന്റെ കുടുംബസംഗമവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് 1988-90 പ്രീ ഡിഗ്രി ബാച്ച് കൂട്ടായ്മ, മധുരം 33-ന്റെ കുടുംബസംഗമവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണിരാജു വട്ടക്കോവൽ, മധുസൂദനൻ സി പി, സുധാ രവീന്ദ്രൻ, ഷെരീഫ വി പി പി, വിനോജ് കുമാർ, ഗിരീഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് ധനസഹായം നൽകി. തവിടിശ്ശേരിയിലെ KP നാരായണന്റെ 41-ാം ചരമദിനത്തിലാണ് കുടുംബാംഗങ്ങൾ മാത്തിൽ IRPC സാന്ത്വന കേന്ദ്രത്തിൽ സഹായവുമായി എത്തിയത്. ജീവകാരുണ്യ സാന്ത്വന പരിചരണ രംഗത്ത് 4 വർഷമായി തണലായി മാറിയ മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് ധനസഹായം നൽകി. തവിടിശ്ശേരിയിലെ KP നാരായണന്റെ 41-ാം ചരമദിനത്തിൽ കുടുംബാംഗങ്ങൾ മാത്തിൽ IRPC സാന്ത്വന കേന്ദ്രത്തിലെത്തിയാണ് സാമ്പത്തിക സഹായം ഏൽപ്പിച്ചത്. IRPC സാന്ത്വന കേന്ദ്രം സെക്രട്ടറി KV പവിത്രൻ ധനസഹായം ഏറ്റുവാങ്ങി. സാന്ത്വന കേന്ദ്രം മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ പി പ്രകാശൻ, സ്റ്റാഫ് നഴ്സ് TV ഷബിന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 18-19 തീയതികളിൽ തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ശാസ്ത്രമേളയുടെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. ചെറുവത്തൂർ ഉപജില്ലയ്ക്കു കീഴിലെ 70 സ്കൂളുകളിൽ നിന്നായി 3000-ൽപ്പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേളകളാണ് 2 ദിവസങ്ങളിലായി നടക്കുക. ശാസ്ത്രോത്സവത്തിന്റെ വിജയത്തിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് S അഷറഫ് അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതിരിയൻ മേളയുടെ വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VP സുനീറ, E ശശിധരൻ, സ്കൂൾ പ്രിൻസിപ്പൽ PP അബൂബക്കർ, പ്രധാന അധ്യാപകൻ പി വിനോദ്കുമാർ, സ്കൂൾ മാനേജർ PP അബ്ദുള്ള, AV ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിലെ കൺവീനർമാരായ P സനീഷ് കുമാർ, KV മധു, M ദേവദാസ്, CP വിദ്യ എന്നിവർ ശാസ്ത്രമേളയുടെ പരിപാടികളുടെ രൂപരേഖ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പൽ PP അബൂബക്കർ ജനറൽ കൺവീനറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതിരിയൻ ട്രഷററുമായി 150-അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള ഫോട്ടോകൾ സ്റ്റുഡിയോകളിൽ നിന്നും എടുക്കണമെന്ന് AKPA മാതമംഗലം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റ് സമ്മേളനം മാതമംഗലം വ്യാപാരി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രതീഷ് ചുണ്ട നഗറിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് നിതീഷ് കല്ലിങ്കൽ പതാക ഉയർത്തി. മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് നിതീഷ് കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘടനാ റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി രഞ്ജിത് പഴയങ്ങാടി അവതരിപ്പിച്ചു.
ഒരു വർഷത്തെ യൂണിറ്റ് റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി ജിൻസ് ടി എം അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്ക് യൂണിറ്റ് ട്രഷറർ രജനീഷ് ചന്ദ്രനും അവതരിപ്പിച്ചു. അനുശോചന പ്രമേയം മനോജ് എൻ വി, സംഘടനാ പ്രമേയം നവീൻ ആർ എന്നിവരും അവതരിപ്പിച്ചു. യൂണിറ്റിലെ 2024-25 വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് യൂണിറ്റ് ഇൻചാർജ് അനീഷ് കുമാർ വരണാധികാരിയായി നിർവഹിച്ചു. സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് മേഖലാ ട്രഷറർ വിനോദ് സി, മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷനോജ് മേലേടത്ത്, പി ആർ ഒ ഭരതൻ കെ ടി, പഴയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് വത്സൻ മുള്ളിക്കൽ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജിൻസ്, ശൈലജ കുറുവാട് തുടങ്ങിയവർ സംബന്ധിച്ചു. പുതിയ ഭാരവാഹികളായി ജിൻസ് ടി എം, രജീഷ് കെ വി, സനീഷ് കെ, മനോജ് എൻ വി, ശൈലജ കെ, നവീൻ ആർ എന്നിവരെ തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണ്ടിയംകോവൽ ഫ്രണ്ട്സിന്റെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കുണ്ടിയംകോവൽ ഫ്രണ്ട്സിന്റെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കുണ്ടിയംകോവലിൽ നടന്ന പരിപാടി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്രണ്ട്സ് പ്രസിഡന്റ് പി വി ഗോപി അധ്യക്ഷത വഹിച്ചു. മാതൃ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് എം സന്ദീപ്, ടി വി സുജേഷ്, സിന്ധു സുരേശൻ, സി ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. വിട വാങ്ങിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാൾ. യെച്ചൂരി വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് ആധുനിക കാലത്ത് ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഒരു നേതാവിന്. ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും കായകളും ഓണവിപണിയിൽ എത്തിച്ച കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൃഷിഭവനുകളുടെ നേതൃത്വത്തിലുള്ള കർഷക ചന്തകൾ. തൃക്കരിപ്പൂർ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് ആരംഭിച്ച ഓണച്ചന്തയോടൊപ്പം സംസ്ഥാന ഹോർട്ടികോർപ്പ് വഴി സംഭരിച്ച പച്ചക്കറികളും ചന്തവഴി വിൽപ്പനയ്ക്കെത്തിച്ചിട്ടുണ്ട്. പ്രമുഖ സഹകാരിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന പി കെ നാരായണൻ മാസ്റ്ററുടെ പേരിൽ നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ഏർപ്പെടുത്തിയ 6th പുരസ്കാരം എഴുത്തുകാരനും ചരിത്രകാരനുമായ എൻ പ്രഭാകരന്. പ്രായാധിക്യത്തിന്റെ അവശതയും ആകുലതയും മറന്ന് ആടിയും പാടിയും സന്തോഷം പങ്കിട്ട വയോജനങ്ങൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വയോജനങ്ങൾക്കായി കലാകായിക മത്സരങ്ങൾ ഒരുക്കി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.